കൊറോണ വൈറസ് ലോകമെന്നും വ്യാപിച്ചതിന്റെ ക്ഷീണം ഇപ്പോഴും മിക്ക രാഷ്ട്രങ്ങൾക്കും മറികടക്കാനായിട്ടില്ല പിന്നാലെ പലതരം വൈറസുകൾ വന്നു പോവുകയും വാക്സിൻ കണ്ടെത്തുകയും പ്രതിരോധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് മറ്റൊരു ഭീകര വൈറസ് കൂടി രംഗത്തെത്തിയിരിക്കുന്നു ശക്തമായ പനി മസ്തിഷ്ക ജരം കടുത്ത ശരീരവേദന തലവേദന ശ്വാസതടസ്സം വിളർച്ച ഇങ്ങനെ പല ലക്ഷണങ്ങളുമായാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എട്ട് കുട്ടികളെ ഗുജറാത്തിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത് ഉറപ്പാക്കും ഉറപ്പാക്കുമുമ്പ് തന്നെ അവരെല്ലാം പ്രിയപ്പെട്ടവരോട് വിട പറഞ്ഞു രാജ്യത്ത് അപൂർവമായി മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതും വന്നപ്പോഴെല്ലാം നിരവധി ജീവനുകൾ അപഹരിക്കുകയും ചെയ്ത ചെന്നിപ്പുര വൈറസാണിതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ലക്ഷണങ്ങൾ കണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ തന്നെയായിരുന്നു പലരും മരണമടഞ്ഞത് സമാന ലക്ഷണങ്ങളോടെ വീണ്ടും കുട്ടികൾ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് സബർകാന്ത ആരവല്ലി മഹിസാഗർ ഖേദ മെഹ്സാന രാജ്കോട്ട് ജില്ലകളിലാണ് കേസുകൾ കൂടുതലായും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഗുജറാത്തിന് പുറമെ രാജസ്ഥാൻ സ്വദേശികളിലും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് കേന്ദ്ര ആരോഗ്യ വിദഗ്ദ്ധ സംഘവും ഗുജറാത്തിലെത്തി പരിശോധനകൾ നടത്തുകയാണ് കടുത്ത പനി ശരീരം വേദന തലവേദന തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ പിന്നാലെ തളർച്ച തലകറക്കവും എൻസെഫലൈറ്റിസിനും കാരണമാകും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും രക്തസ്രാവ സാധ്യതയും അനീമയും ഉണ്ടാകാം ആന്ധ്രാപ്രദേശിലും മഹാരാഷ്ട്രയിലുമായി മുന്നൂറ്റി ഇരുപത്തിയൊൻപത് കുട്ടികളിൽ ഈ വൈറസ് കണ്ടെത്തിയപ്പോൾ അവരിൽ നൂറ്റി എൺപത്തി ഒൻപത് പേർ മരിച്ചതാണ് ഏവരെയും ഞെട്ടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ അൻപത്തിരണ്ട് പേർക്ക് പോസിറ്റീവായി അതിൽ പതിനഞ്ച് പേർ മരിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ അൻപത് പേർ പോസിറ്റീവായി പരിശോധിച്ചപ്പോൾ പതിനാറ് പേർ മരിച്ചു രോഗബാധിതരിൽ ഭൂരിഭാഗവും പതിനാല് വയസ്സിന് താഴെയുള്ളവരാണ് രണ്ടായിരത്തി ഒൻപതിനും രണ്ടായിരത്തി പതിനൊന്നിനുമിടയിൽ നൂറ്റി പത്ത് പേരിലും രോഗം സ്ഥിരീകരിച്ചു ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയാണ് നിലവിൽ നൽകി വരുന്നത് റാബ്ഡോവിറുടെ വിഭാഗത്തിൽപ്പെട്ട വൈറസ് ആണിത് ഒമ്പത് മാസം മുതൽ പതിനാല് വരെ പ്രായത്തിലുള്ള കുട്ടികളെയാണ് പൊതുവെ ഈ രോഗം ബാധിക്കുന്നത് കൊതുകുകൾ ഈച്ചകൾ തുടങ്ങിയവയാണ് രോഗം പരത്തുന്നത് അണുബാധ വളരെ വേഗം പടരുന്നതിനാൽ രോഗം ബാധിച്ച് ഇരുപത്തിനാല് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കാമെന്ന് പഠനങ്ങൾ പറയുന്നു ഇതിന് വാക്സിന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നതാണ് വലിയ വെല്ലുവിളി